ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ടേ കുറച്ച് കാര്യം പറയാനുണ്ട്. അതായത്, പ്രവാസിയായ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് വെറും ഒരു കുറച്ച് ദിവസം മാത്രമേ സ്വന്തം ഭാര്യൻ്റെ കൂടെ ജീവിച്ചുള്ളൂ. ഭർത്താവ് ഗൾഫിൽ പോയി. അവിടെ പോയിട്ടാണ് ഇവൾക്ക് വിശേഷം ആവുന്നത്, ഒരു ഒരു മന്ത് അങ്ങനെ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ഒരു ഭാര്യ പ്രഗ്നൻ്റ് ആവുമ്പോൾ ഭർത്താവ് അടുത്ത് നിൽക്കുന്ന അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മിക്ക ഭാര്യമാരും. അപ്പോൾ ഒരു പ്രവാസി ആകുമ്പോൾ ഒരിക്കലും അത് ഇതിന് സാധിക്കില്ല അല്ലേ? എത്ര പേര് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ പ്രവാസ ലോകത്തിലിരുന്നിട്ടായിരിക്കും പിന്നെ ആ ഒരു ഭാര്യയുടെ ഡെലിവറി, ആ സ്വന്തം ചോര കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴായിരിക്കും ആ പ്രവാസി നാട്ടിലേക്ക് വരുന്നത്. നാട്ടിലേക്ക് വന്ന് വെറും 2 മാസത്തെ ലീവേ ഉള്ളൂ ആ പ്രവാസിക്ക്. അപ്പോൾ ആ ആള് ലീവിന് വന്നപ്പോൾ ഒരു ഏകദേശം ഒരു മാസം ആകുമ്പോഴേക്കും ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാവാൻ തുടങ്ങി. അതായത്, ഭാര്യനെ കുറിച്ച് വീട്ടിൽ ഉപ്പയും ഞാൻ പറയും ഒരു ഉപ്പയും ഉമ്മയും പിന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രേ. അവൾ പണി ചെയ്യില്ല, അവൾ കുട്ടീനെ നോക്കണില്ല, അങ്ങനെ ചെയ്യുന്നത്. ഒരു പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു വല്ലാത്തൊരു ഡിപ്രഷനാണ്. അതായത്, സ്റ്റിച്ചിൻ്റെ വേദന, കുഞ്ഞ് കരയുമ്പോൾ ആദ്യത്തെ നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വേദനയുണ്ടാവും. ബ്രസ്റ്റിൻ്റെ ആ നിപ്പിള് നല്ല പൊട്ടിയിട്ട് ചിലപ്പം ഭയങ്കര വേദനയുണ്ടാവും. അതൊന്നും ഈ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു പെണ്ണിൻ്റെ, ഒരു അമ്മയുടെ വേദനയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എന്നിട്ട് അവള് പണി ചെയ്യില്ല, ഏതുന്നൊരു ഫോണിലാണ്, കുട്ടീനെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു കംപ്ലൈൻ്റാണ് വരുന്നത്. പിന്നെ അത് ഈ ഭർത്താവിനോട് ഇങ്ങനെ പറയുമ്പോൾ ആ ഭർത്താവ് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത്, എനിക്ക് എൻ്റെ ഭാര്യയും വേണം, എൻ്റെ ഉപ്പയും ഉമ്മയും വേണം എന്നാണ് അയാളുടെ ആഗ്രഹം. പക്ഷേ ഇങ്ങനെയൊക്കെ ഓരോ കംപ്ലൈൻറ്റ് വരുമ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കുമെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. പക്ഷേ അയാൾ ഒരു ദിവസം ഫുള്ളായി വാച്ച് ചെയ്ത് നോക്കി. അവൾ രാവിലെ എണീക്കും, അവളുടേതായ കാര്യങ്ങൾ, അതായത് വീട്ടിൽ ഭക്ഷണം വെക്കണം, ചോറ് വെക്കണം, കറി വെക്കണം, അടിക്കും തുടയ്ക്കും ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും കുഞ്ഞ് ഇവിടെ കരയാൻ തുടങ്ങും. അങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ ഓടി വരും അവൾ. അപ്പോഴേക്കും അടുക്കളയിൽ അവിടെ പണി നിൽക്കും. പിന്നെ കുഞ്ഞ് പാല് കുടിച്ച് കുറച്ച് നേരം, അതിന് അറിയാലോ കുഞ്ഞ് എത്രത്തോളം പാല് കുടിക്കണം അത്രത്തോളം നല്ലതാണ് കുഞ്ഞിന്. നമ്മുടെ പണിയൊക്കെ അവിടെ കിടക്കട്ടെ, പണിയൊക്കെ നമുക്ക് നാളെയും ചെയ്യാം, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഒപ്പം ഷെയർ ചെയ്ത് ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നില്ല. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് തൻ്റെ ഉപ്പയും ഉമ്മയും ശ്രദ്ധിക്കാത്തതിൻ്റെ മിസ്റ്റേക്കാണെന്ന്. അങ്ങനെ ഉപ്പയും ഉമ്മയായിട്ട് ചെറുതായിട്ട് വാക്ക് തർക്കം ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം സ്വന്തം ചോരയല്ലാഞ്ഞിട്ടും അന്യ വീട്ടിലത്തെ ഒരു പെണ്ണിനെ നമ്മൾ കെട്ടിക്കൊണ്ടു വന്നിട്ട് അവളെ ഇവിടെ വേലക്കാരിയുടെ വില പോലും നമ്മൾ കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് അവൾ അവൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് പറയണം. അങ്ങനെ അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മളുടെ ചോരയല്ലാഞ്ഞിട്ടും അവൾ എൻ്റെ ചോരയെ പ്രസവിച്ചവളാണ്. അപ്പോൾ അവളെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല, നിങ്ങളെയും എനിക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച് അവൾ ഇന്ന് വരെ എന്നെക്കൊണ്ട് മോശമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അവൾ പറയുന്നുണ്ട്, എനിക്ക് എത്തിപ്പെടുന്നില്ല ഇക്ക, എൻ്റെ കുഞ്ഞിനെ കരയുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ അലക്കുകയായിരിക്കും, ആ സമയത്തായിരിക്കും എനിക്ക് ഈ കുഞ്ഞ് കരയുമ്പോൾ ഞാൻ ഓടി വരിക, അപ്പോൾ ഞാൻ എന്താ ഇക്ക ചെയ്യേണ്ടതെന്ന് അവൾ എന്താ പറയുക, ഭയങ്കര ദയനീയമായിട്ട് അവൾ ഇക്കയോട് ചോദിക്കുമ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നേ എന്നാണ് പൊതുവായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളാണെങ്കിൽ, അതായത് ഈ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകളാണ് ഇങ്ങനെ പ്രസവിച്ച് ഒരു 8 മാസമായ സമയത്ത് ഇങ്ങനെ വീട്ടിലിങ്ങനെ പണി ചെയ്യുന്നു, കുട്ടി കരയുമ്പോൾ അയ്യോ മകനെ കുട്ടി കരയണോ, വേ കുഞ്ഞിന് പോയി എടുക്കാം എന്നേ പറയുള്ളൂ. ഇത് കുട്ടി അവിടെ കിടന്നിട്ട് കണ്ടാ പണിയൊന്നും ചെയ്തിട്ടില്ല, വെറുതെ കുട്ടീനെ പിന്നാലെ നടക്കാൻ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ വരുന്ന മക്കളെ സ്വന്തം മകളെ പോലെ കാണുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം നിങ്ങളുടെ സ്നേഹമില്ലായ്മയും നിങ്ങളുടെ ഈ ഒരു അകൽച്ചയും കാരണം ആ ഒരു പെണ്ണിൻ്റെ ജീവൻ ഇല്ലാതായി കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളത് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇത് ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തിക്കുള്ള താക്കീതാണ്. കാരണം ഒരുപാട് ആളുകളുണ്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളെ ഞാൻ അനുസരിക്കുകയുള്ളൂ എന്നുള്ളത് പുറത്തെവിടേക്കും പെൺകുട്ടികൾ
അയൽവാസികളാകുമ്പോൾ നമ്മൾ തമിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. ഒന്ന് അയൽവാസികളുടെ വീട്ടിൽ പോവുകയോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പത്താക്കിയതാണ്, ഞങ്ങൾ ഇത്ര കാലം വരെ പുറത്തു പോയിട്ടില്ല, നീ എന്തിനാണ് പുറത്തു പോണത്, അങ്ങനെയുള്ളൊക്കെ രീതിയിലുള്ള വർത്തമാനമാണ് വരുന്നത്. അവസാനം അവൾ ഡിപ്രഷൻ അടിച്ച് ചിലപ്പോൾ സ്വന്തം കുഞ്ഞിനെയും ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവൾ സ്വയം ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പം വരാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആവുക എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാം. രണ്ട് ഫാമിലിയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. രണ്ട് ഫാമിലി എല്ലാം കല്യാണം കഴിച്ച് കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന പെണ്ണുങ്ങളെ നേരെ ശ്രദ്ധിക്കാതെയും പിന്നെ ഭർത്താവ് ഭാര്യയുടെ ഒപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ വീട്ടുകാർ നിൽക്കുന്നില്ല. ഒന്ന്, രണ്ടാമത്തത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഭർത്താവും ശ്രദ്ധിക്കുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ അവൾക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതും വിലക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥയാണ് ആ കുട്ടിക്കുള്ളത്. അപ്പം എന്തായാലും ഈ വീഡിയോ എങ്ങാനും അവരുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ അയ്യോ ഇത് ഞങ്ങൾക്കുള്ള താക്കീതാണല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനടക്കം രംഗത്ത് വരും. ഇത് എൻ്റെ മേലെ സത്യമാണ് ഞാൻ പറയണത്. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.